ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മാർച്ച് 12-ാം തീയതി. ഇന്ന് കുഞ്ഞു ജോസഫിൻ്റെ പ്രത്യേകതകൾ നമുക്ക് ശ്രദ്ധിക്കാം. കുഞ്ഞു ജോസഫിനെ അമ്മ കരങ്ങളിൽ വഹിക്കുന്ന സമയങ്ങളിൽ നീലാകാശം ദൃശ്യമാകുന്ന സ്ഥലത്തെത്തുമ്പോൾ ഉത്സാഹത്തോടെ സ്വർഗീയയിടങ്ങളിലേക്ക് അവൻ ഉറ്റുനോക്കുമായിരുന്നത്രേ. തൻ്റെ എല്ലാ സന്തോഷവും അമൂല്യനിധികളും ഉന്നതങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു അവൻ്റെ ആനന്ദവും ആത്മനിർവൃതിയും. അവൻ്റെ ഭാവപ്രകടനങ്ങൾ ദർശിച്ച അവൻ്റെ അമ്മ ശൂന്യാകാശം ദൃശ്യമാകുന്ന ഒരു സ്ഥലത്ത് അവനെ ഇടയ്ക്കിടെ കൊണ്ടുപോകുമായിരുന്നു. അവനെ ദുഃഖിതനായി കാണുമ്പോൾ അവൻ്റെ അരൂപിയെ ഉണർത്തുന്നതിനായും ഇങ്ങനെ അവൾ കൊണ്ടുപോകുമായിരുന്നു. ആ സമയങ്ങളിൽ ദൈവമഹത്വം അത്ഭുതകരമായി പ്രകടമാകുന്നത് ധ്യാനിച്ച് ആത്മാവിൽ അവൾ തന്നെയും ആനന്ദിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പ്രിയ കൂട്ടുകാരെ, ജോസഫിനെതിരെ സാത്താൻ എന്തൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് നമുക്ക് നോക്കാം. പല പ്രാവശ്യം ജോസഫിൻ്റെ ജീവനെ നശിപ്പിക്കുവാൻ സാത്താൻ ശ്രമിച്ചു. അനേകർ തനിക്കെതിരായി പടവെട്ടുവാൻ ഉണർന്നെഴുന്നേൽക്കുന്നതിന് ഈ കുഞ്ഞ് കാരണമായി തീരുമെന്നും നല്ല മാതൃക വഴി അനേകരെ ഭക്തിമാർഗത്തിലേക്ക് അവൻ നയിക്കുമെന്നും സാത്താൻ ഭയപ്പെട്ടു. പക്ഷേ അവന് വേണ്ടി ദൈവത്താൽ നിയുക്തരായ രണ്ട് മാലാകുമാർ എപ്പോഴും കാവലുണ്ടായിരുന്നു. തൻ്റെ പദ്ധതികൾ നിറവേറ്റാൻ സാധിക്കാത്തതിനാൽ ശത്രു ഉഗ്രമായി രോഷം പൂണ്ടു. അവൻ മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു. ജോസഫിൻ്റെ മാതാപിതാക്കന്മാരുടെ ഇടയിൽ സംശയവും സ്പർദ്ധയും ഉണ്ടാക്കുവാൻ പ്രയത്നിച്ചു. എങ്കിലും അതും പരാജയപ്പെട്ടു. കാരണം അവരുടെ ദൈവഭയത്താലും പുണ്യാഭ്യാസത്താലും അവരുടെ പൊതുശത്രുവിൻ്റെ കെണികളെ അവർ വ്യക്തമായി തിരിച്ചറിഞ്ഞു. അവരുടെ തീക്ഷ്ണമായ പ്രാർത്ഥനയാൽ സാത്താൻ സംഭ്രാന്തനായി അവരിൽ നിന്ന് ഓടിയൊളിച്ചു. പ്രിയ കൂട്ടുകാരെ, സാത്താൻ വീണ്ടും കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെ, അതുപോലെ കൂട്ടുകാരെ എല്ലാം ജോസഫിന് എതിരെയാക്കുവാനുള്ള ശ്രമങ്ങൾ തുടർന്നു. നമുക്ക് ഇന്ന് ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറില്ലേ? ഒരു കാരണവുമില്ലാതെ നമ്മുടെയൊക്കെ ബന്ധുമിത്രാദികൾ, അല്ലെങ്കിൽ രക്തബന്ധങ്ങൾ, അല്ലെങ്കിൽ കൂട്ടുകാർ അകന്നു പോകുന്നത് അത് മനസ്സിലാക്കാം. ജോസഫിൻ്റെ ജീവിതത്തിൽ സാത്താൻ ചെയ്തതുപോലെ സാത്താൻ നമ്മുടെ ഈ ബന്ധങ്ങളിൽ കടന്ന് അവരിൽ വിഷം കുത്തിവെച്ച് അവരെ അകറ്റി നിർത്തും. എന്തിനാണെന്നോ ഈ ജോസഫിനെതിരെയുള്ള ആക്രമണം സാത്താൻ തുടരുന്നതാണ് ഇത്. അതുപോലെ പ്രാർത്ഥിക്കുന്നു, കൂടുതലായി ആത്മാക്കളെ നേടുന്നു എന്ന് സാത്താന് മനസ്സിലായാൽ അവൻ ആ വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്നും അകറ്റി നിർത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും. അങ്ങനെ അവരുടെ മനസ്സിനെ തകർത്ത് അവൻ പ്രാർത്ഥനയിൽ നിന്ന് അകറ്റാൻ വേണ്ടി പല തന്ത്രങ്ങളും ഉപയോഗിക്കും എന്ന് കുഞ്ഞു ജോസഫിൻ്റെ ഈ ജീവിതാനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പ്രിയ കൂട്ടുകാരെ, സാത്താനെതിരെ യുദ്ധം ചെയ്യാൻ ജോസഫിൻ്റെ കൂട്ടുപിടിക്കാം. കുഞ്ഞു ജോസഫ് നമ്മുടെ ദൈവത്തിൻ്റെ അപ്പനാണെന്ന് നമുക്ക് ഓർക്കാം. 12-ാം തീയതി, തിരുസഭയുടെ പാലകൻ. വിശുദ്ധ യോസേപ്പിനെ തിരുസഭയുടെ സംരക്ഷകൻ എന്ന് വിളിക്കുന്നതിനും കാരണമുണ്ട്. തിരുസഭയുടെ ആരംഭം അതിൻ്റെ ആദ്യ പ്രതിരൂപമായ തിരുക്കുടുംബത്തിലാണല്ലോ. അദ്ദേഹം തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനായിരുന്നു എന്ന കാരണത്താൽ തന്നെ സാർവത്രിക സഭയുടെയും സംരക്ഷകനാണ്. വന്യപിതാവ് അദ്ദേഹത്തിൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെയും ദിവ്യ ശിശുവിനെയും സംരക്ഷിച്ചു പോന്നു. കൂടാതെ ഉണ്ണിമിശിഹായുടെ ജീവൻ അപകടത്തിലായിട്ടുള്ള സന്ദർഭങ്ങളിൽ പിതൃസഹജമായ വാത്സല്യ സ്നേഹാദരങ്ങളോടെ വിശുദ്ധ യോസേപ്പ് ദിവ്യകുമാരനെ സംരക്ഷിക്കുന്നതിൽ അതീവ തൽപരനായിരുന്നു. ഈശോ മിശിഹായുടെ ജനനാവസരത്തിൽ ദിവ്യ ശിശുവിന് വേണ്ട എല്ലാ സംരക്ഷണവും ദരിദ്രനായ വിശുദ്ധ യോസേപ്പ് തൻ്റെ കഴിവിൻ്റെ പരമാവധി നിർവഹിച്ചു. ഹെറോദേസ്
ദൈവകുമാരൻ്റെ ജീവനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ വത്സല പിതാവ് എത്ര തീക്ഷ്ണതയോടും അവധാനതയോടും കൂടിയാണ് ഈജിപ്തിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നത്. മാർഗമധ്യേ പല അപകടങ്ങളും അഭിമുഖീകരിക്കേണ്ടതുണ്ടായിരുന്നു. ഈജിപ്തിലെ പ്രവാസകാലം അജ്ഞാതമായ സ്ഥലത്ത് അവിശ്വാസികളുടെ മധ്യത്തിലാണ് തിരുക്കുടുംബം ജീവിതം നയിക്കേണ്ടി വന്നത്. പ്രസ്തുത സന്ദർഭങ്ങളിലെല്ലാം വിസ്തയൗസേപ്പിൻ്റെ വിവേകപൂർണമായ അവധാനത ദിവ്യശിശുവിൻ്റെ ജീവിതം സുരക്ഷിതമാക്കി തീർത്തു. ഈജിപ്തിൽ നിന്നുള്ള പ്രത്യാഗമനത്തിന് പരമദുഷ്ടനായ അർക്കലാവോസ് ഹെറോദേസിൻ്റെ സ്ഥാനത്ത് ഭരണസാരഥ്യം വഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അസ്വസ്ഥചിത്തനായി. ദൈവദൂതൻ്റെ പ്രത്യേക നിർദ്ദേശാനുസരണം അദ്ദേഹം നസ്രസിൽ പോയി വസിക്കുകയാണ്. 12-ാമത്തെ വയസ്സിൽ ഈശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതായ അവസരത്തിൽ വന്യപിതാവ് ദുഃഖത്തോടുകൂടി അന്വേഷിച്ചതായി പരിശുദ്ധ കന്യക തന്നെ പ്രസ്താവിക്കുന്നു. നസ്രസിലെ അജ്ഞാതവാസകാലത്തും വിസ്തയൗസേപ്പ് തിരുക്കുടുംബത്തിൻ്റെ എല്ലാവിധമായ സുരക്ഷിതത്വത്തിലും ദത്തശ്രദ്ധനായിരുന്നു എന്ന് അനുമാനിക്കാം. വിസ്തയൗസേപ്പിൻ്റെ ഏതാദൃശ്യമായ പൈതൃക പരിലാളന ഇന്ന് തിരുസഭയ്ക്കും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നിസ്തർക്കമത്രേ. അദ്ദേഹം തിരുക്കുടുംബത്തിൻ്റെ നാഥനായിരുന്നതുപോലെ ഇന്ന് മിശിഹായുടെ മൗതിക ശരീരമായ തിരുസഭയുടെ സുരക്ഷിതത്വത്തിലും സുസ്ഥിതിയിലും പുരോഗമനത്തിലും ഉത്സുകരാണ്. തിരുസഭാ ചരിത്രത്തിൻ്റെ പക്ഷങ്ങൾ അതിനുള്ള തെളിവുകൾ നൽകുന്നുണ്ട്. 2-ാം വത്തിക്കാൻ സൂനഹദോസ്, 23-ാം യോഹന്നാൻ മാർപ്പാപ്പ തിരുമേനി വിസ്തയൗസേപ്പിൻ്റെ സംരക്ഷണയ്ക്കാണ് സമർപ്പിച്ചത് എന്നുള്ള വസ്തുത പ്രത്യേകം പ്രസ്താവ്യമാണ്. സംഭവം 1750 ഫ്രാൻസിൽ ഒരു വലിയ യുദ്ധമുണ്ടായി. മെറ്റ്സ് പട്ടണം ശത്രുക്കൾ വളഞ്ഞു. ഏറ്റവും അധികം കഷ്ടപ്പാടുണ്ടായത് മെറ്റ്സ് പട്ടണത്തിലെ ഒരു കന്യകാലയത്തിനാണ്. പട്ടാളക്കാരെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തങ്ങളുടെ മഠവും സ്തുത്യർഹമായ നിലയിൽ നടത്തി വന്നിരുന്ന സ്കൂളും വിട്ടൊഴിയേണ്ടി വന്നു. സ്വന്തം വസതി വെടിഞ്ഞ അവർ പിന്നീട് താമസിച്ചത് നേരത്തെ പട്ടാളക്കാർ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു ഗാരേജിലാണ്. ഭക്ഷണമോ മറ്റു സൗകര്യങ്ങളോ ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് നിമിത്തം സന്യാസ സഭ തന്നെ നിർത്തിക്കളയേണ്ട പരിസ്ഥിതി പോലും അവർക്കുണ്ടായി. എങ്കിലും ആവശ്യ സമയങ്ങളിൽ ആർക്കും സഹായമല്ലെന്ന് മാറിയ യോസേപ്പിൻ്റെ സന്നിധിയിൽ ചെന്ന് അവർ കൂട്ടപ്രാർത്ഥന നടത്തി. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിസ്തയൗസേപ്പ് അവരെ കാരുണ്യപൂർവ്വം കടാക്ഷിച്ചു. കന്യകമാർ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് 31 മൈൽ അകലെയുള്ള ഔസേപ്പിതാവിൻ്റെ നാമത്തിലുള്ള ഒരു ഇടവക പള്ളിയിലെ ജനങ്ങൾ ഈ കന്യാസ്ത്രീമാരുടെ കഷ്ടപ്പാടുകൾ അറിയുകയും പിരിവെടുത്ത് അവർക്ക് ആവശ്യമായ എന്ത് സഹായവും എത്തിച്ചു കൊടുക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു. യുദ്ധം കഴിഞ്ഞ് പടയാളികൾ മഠവും സ്കൂളും വിട്ടൊഴിയുന്നതുവരെ ഔസേപ്പിതാവിൻ്റെ ഭക്തദാസികളായ കന്യകുമാർ കഴിഞ്ഞുകൂടിയത് ആ വിശുദ്ധ പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഇടവകയിലെ ജനങ്ങളുടെ ഔദാര്യപൂർണമായ സംരക്ഷണത്തിലാണ്. ജപം. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിസ്തയൗസേപ്പെ, അങ്ങ് അനേകം അപകടങ്ങളിൽ നിന്നും ദിവ്യ ശിശുവിനെ സംരക്ഷിച്ചു. ഇന്ന് മിശിഹായുടെ മൗതിക ശരീരമായ തിരുസഭയ്ക്ക് അനേകം അപകടങ്ങളെയും ഭീഷണികളെയും വെല്ലുവിളികളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. അവയെല്ലാം വിജയപൂർവ്വം തരണം ചെയ്യുവാനും ദൈവജനത്തെ സ്വർഗീയ ഭാഗ്യത്തിലേക്ക് സുരക്ഷിതമായി നയിക്കുവാനും വേണ്ട അനുഗ്രഹം അങ്ങ് ദിവ്യകുമാരനോട് അപേക്ഷിച്ച് നൽകണമേ. സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, തൃത്വസ്തുതി ചൊല്ലാം. വിശുദ്ധ യോസേ പിതാവിൻ്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗപിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ ക്രിസ്തുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധയോസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിൻ്റെ വിശിഷ്ട സന്താനമേ, ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ദൈവജനനിയുടെ ഭർത്താവേ, പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ, മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, തിരുക്കുടുംബത്തിൻ്റെ നാഥനെ, എത്രയും നീതിമാനായ വിസ്തയോസേപ്പെ, മഹാവിരക്തനായ വിസ്തയോസേപ്പെ, മഹാവിവേകിയായ വിസ്തയൗസേപ്പെ, മഹാധീരനായ വിസ്തയൗസേപ്പെ, അത്യന്തം അനുസരണയുള്ള വിസ്തയൗസേപ്പെ, മഹാവിശ്വസ്തനായ വിസ്തയൗസേപ്പെ, ക്ഷമയുടെ ദർപ്പണമേ, ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത,
തൊഴിലാളികളുടെ മാതൃകയെ, കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ, കന്യകകളുടെ സംരക്ഷക, കുടുംബങ്ങളുടെ ആധാരമേ, നിർഭാഗ്യരുടെ ആശ്വാസമേ, രോഗികളുടെ ആശ്രയമേ, മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ, പിശാചുക്കളുടെ പരിഭ്രമമേ, തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യശമരിയാട്ടിൻകുട്ടി കർത്താവെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യശമരിയാട്ടിൻകുട്ടി കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യശമരിയാട്ടിൻകുട്ടി കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു, തൻ്റെ സകല സമ്പത്തുക്കളുടെയും നായകനുമാക്കി. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ ഔസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്നത്തെ സുകൃതജപം. തിരുസഭയുടെ പാലക, ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ താതന്മാർയൗസേപ്പേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ താതന്മാർയൗസേപ്പേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.